ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിഷ അപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ മാക്സ് ഹോളാണ് ചെയ്യാൻ പോണത് ഇന്ന് മാക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഉടുപ്പുകളോ ഗൗണോ ഒന്നുമല്ല ജീൻസിന് ഇടാൻ പറ്റിയ കുറച്ച് ടോപ്സാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇന്ന് ഒമാനിലത്തെ മാക്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും അത്ര വില കുറവിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാട്ടിൽ പോലും നമുക്ക് ഇത്രയും വില കുറവിൽ ഡ്രസ്സുകൾ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ മാക്സിൽ നിന്ന് വാങ്ങിക്കുന്ന ഡ്രസ്സുകളുടെ ക്വാളിറ്റിയെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ പെർഫെക്റ്റ് ആയിരിക്കും ഒരുപാട് കാലം നമ്മൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് ഓരോന്നും അപ്പോൾ എന്തായാലും എനിക്ക് ശരിക്കും ലാഭത്തിന് കിട്ടിയിട്ടുള്ള കുറച്ച് ടോപ്സാണ് അതിന് മുന്നേ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് ഞാൻ എൻ്റെ ലെഹങ്ക കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു ലുക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിവിടെ ഡ്രസ്സ് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം അപ്പോൾ കണ്ടോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇന്ത്യൻ രൂപയിൽ എത്രയാണ് എനിക്ക് പേ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം ആദ്യത്തെ ടോപ്പ് ഇതാണ് ഇത് ഷോ കണ്ടോ ഇതാണ് ഫസ്റ്റ് ടോപ്പ് ഷോർട്ട് ടോപ്പാണ് ഇതിൻ്റെ കൈയിൻ്റെ ഭാഗത്തതായി ഇതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് അഴിച്ചിടാവുന്നതാണ് പിന്നെ ബാക്കിൽ ഇതുപോലെ വന്നിട്ടുണ്ട് പ്രൈസ് കേട്ടാലാണ് നമ്മൾ ഞെട്ടിപ്പോവുക വൺ റിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 rupees അല്ലെങ്കിൽ ഒരു 190 rupees അത്രയ്ക്ക് പ്രൈസിന് കിട്ടിയിട്ടുള്ള ടോപ്പാണ് കേട്ടോ അത് ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും വർത്തല്ലേ അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ജീൻസിൻ്റെ ഒപ്പം ഒന്ന് ഇട്ടിട്ട് കണ്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഈ ടോപ്പ് ഞാനിങ്ങനെ ഒരു പലാസോ ടൈപ്പ് ജീൻസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ ഇൻ ചെയ്തിട്ടിടാം അല്ലെങ്കിൽ ഇന്ന ചെയ്യാതെ ഇടാം എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം വെച്ചാൽ ചെയ്യാവുന്നതാണ് വളരെ കാഷ്വൽ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ എനിക്ക് ഇതിൻ്റെ കളറും പ്രിൻ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഈ രീതിയിലാണ് സിമ്പിളായിട്ട് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് ഇതുപോലെ പലാസോ പാൻറ്റോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കിതിങ്ങനെ ക്യാരി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സെക്കൻഡ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നല്ലൊരു ഗ്രീൻ കളറിലുള്ള ടോപ്പാണ് ഇതിൻ്റെ നെക്കിൽ ഇതുപോലെ ടൈ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനൊരു ടോപ്പ് ഞാൻ തയ്ച്ചിരുന്നു മുന്നേ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ നെക്കിൽ ടൈ വരുന്നുണ്ട് പിന്നെ ഇതുപോലെ റഫിൾസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് പിന്നെ ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് താഴെ ഇതുപോലെ ബട്ടണൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നുകിൽ ജീൻസിൽ ഇൻ ചെയ്തിട്ടിടാം ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം നമ്മൾ കുറച്ച് ഇൻ ചെയ്യാൻ അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് അത് അതേപോലെ തന്നെ ഇടാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേ ചെയ്തിരിക്കുന്നത് 700 paisa എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 140 rupees 140 ഇല്ല ഒരു 130 120 ഒക്കെ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഒരു 130 rupees കിട്ടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇത് നോക്കൂ ശരിക്കും നമ്മുടെ നാട്ടിൽ പോലും കിട്ടില്ല അല്ലേ എപ്പോഴും ഒന്നും കിട്ടില്ല കേട്ടോ നല്ല ഓഫറൊക്കെ വരുന്ന സമയത്ത് പോയിട്ട് വേണം വാങ്ങിക്കാൻ അപ്പോഴാണ് ഇതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇത് പക്ഷേ കുറച്ച് സൈസ് വലുതാണ് പക്ഷേ എന്നാലും ഞാൻ വാങ്ങിച്ചു ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രൈസിന് എന്തായാലും നമുക്കിത് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഓൾട്ടർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആലോചിക്കട്ടെ എന്തായാലും ഇത് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പ് ഈ ഷർട്ട് ശരിക്കും കുറച്ച് ഓവർ സൈസ്ഡാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് കൂടുതലാണ് സ്ലീവ്സിൻ്റെ നീളം കൂടുതലാണ് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം എനിക്കിത് ഓൾട്ടർ ചെയ്യണം എന്നുള്ളൊരു ഇപ്പോൾ ഒരു ചിന്തയില്ല കാരണം ഇങ്ങനെ തന്നെ ക്യാരി ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് കൂടിയ കാരണം ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ചെയ്തിട്ട് ഇടുന്ന രീതിയിലാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഫോർമൽ പാൻറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഇൻ ചെയ്തിട്ടിടുമ്പോൾ ഇത് ശരിക്കും ഓഫീസ് വെയറിൻ്റെ ലുക്കാണ് ഇതിന് വരുന്നത് ശരിക്കും ഓഫീസിൽ പോകുന്ന ഗേൾസിനും ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു സ്റ്റൈലാണിത് ഇങ്ങനത്തെ ഷർട്ടൊക്കെ നമുക്ക് ഒരു ഫോർമൽ പാൻറ്റിൻ്റെ കൂടെ ഇതുപോലെ ഇൻ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷർട്ടാണ് കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ കാഷ്വലായിട്ട് ജീൻസിൻ്റെ കൂടെ ഇങ്ങനെ ടൈയൊക്കെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓവർ സൈസ് ഒന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല അതും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കായിട്ട് മാറും അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓവർ സൈസ്ഡാണെങ്കിലും അതൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ ഫോർത്ത് ഡ്രസ്സാണ്
ഇത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അടിപൊളി പ്രിൻ്റാണ്. എനിക്ക് പ്രിൻ്റ് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ബട്ടൺസൊക്കെ വരുന്നുണ്ട്. സ്ലീവ്സ് ഒരു 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. ഇതും ഷോർട്ട് ടോപ്പാണ് കേട്ടോ. അടിപൊളിയാണത്. ശരിക്കും ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസിനൊന്നും എനിക്ക് ഒരു വ്യത്യാസവും ചെയ്യേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് അഗെയിൻ വൺ റിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 rupees എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 180-185 ആ രീതിയിൽ വരും. അപ്പോൾ ഇതാണ് അടുത്ത ടോപ്പ്. അടിപൊളി ടോപ്പാണ്. ഈ പ്രൈസിനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങിക്കൂലേ. അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ്. അപ്പോൾ നമുക്കിത് കണ്ടിട്ട് വരാം. ഇതിനെനിക്ക് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്കിത് കണ്ടിട്ട് വരാം. ഇട്ടിട്ട് കണ്ടിട്ട്. ഇത് വളരെ സിമ്പിളായിട്ടൊരു ടോപ്പാണ് കേട്ടോ. ശരിക്കും നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഒരു ജീൻസിൻ്റെ കൂടെ, സ്കേർട്ടിൻ്റെ കൂടെ, അല്ലെങ്കിൽ പ്ലാസോൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ടോപ്പാണിത്. സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ്. അതായത് നമ്മുടെ കുർത്തി, ഷോർട്ട് കുർത്തിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്. പറയത്തക്ക പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ നല്ല സുഖമാണ് ഇടാനായിട്ട്. കംഫർട്ടബിളാണ്. മെറ്റീരിയൽ നല്ലതാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. അടുത്തത് ഒരു പീച്ച് കളറിൽ പ്ലെയിൻ ടോപ്പാണ് കേട്ടോ. ഇത് എന്താ, ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള ആ റഫിൾസ് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ എനിക്കിതിൻ്റെ കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും കുറച്ച് വലിപ്പം കൂടുതലാണ്. വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അത്രയ്ക്ക് ബോഡി ഫിറ്റായിട്ട് ഇടുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഇടാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നെക്ക് ഭയങ്കര ട്രെൻഡി ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു. കണ്ടോ, പിന്നെ ഫുൾ സ്ലീവാണ്. എനിക്ക് ഇങ്ങനത്തെ ടോപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ ഫുൾ സ്ലീവൊക്കെ വരുന്ന, അതുപോലെ ടൈ നെക്ക്, റഫിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാൽ ഞാൻ ഉടനെ വാങ്ങിക്കും. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ താഴെ ഇതുപോലെ റഫിൾസ് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ്, പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 700 rupees. 700 rupees എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 130 rupees, 140 എന്തായാലും വരില്ല, 130 rupees എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 130 rupees കിട്ടിയിട്ടുള്ള ടോപ്പാണിത്. ഇത് എത്ര വർഷം നമ്മൾ ഇട്ടാലും ഈ ഡ്രസ്സിനൊരു കുഴപ്പം സംഭവിക്കില്ല എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പ്. ഇത് കുറച്ച് വലുതാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. ഇതും ഫോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. നല്ല ഫോർമൽ പാൻറ്റിൻ്റെ കൂടെ ഇൻ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു ഓഫീസ് വെയറിൻ്റെ ലുക്കാണ് വരുന്നത്. പിന്നെ ജീൻസിൻ്റെ കൂടെ നമ്മൾ ഇടുകയാണെങ്കിൽ, ഇതുപോലെ ടൈയൊക്കെ ചെയ്തിട്ടിടുകയാണെങ്കിൽ നല്ലൊരു കാഷ്വൽ വെയർ ആയിട്ടും മാറും. അപ്പോൾ അതാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രത്യേകത. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ് ഇതിന് കേട്ടോ. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ച് ഓവർ സൈസിലാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് ഓൾട്ടർ ചെയ്യണമെന്ന് പോകുന്നില്ല. ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വന്നിട്ട് ഒരു സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇത് നല്ല, ശരിക്കും വിൻ്റർ കഴിഞ്ഞു. ഇപ്പം ഈ ചൂടുകാലത്ത് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇവിടെ നല്ല ചൂടായിരിക്കും വരാൻ പോണത്. എന്നാലും അടുത്ത വിൻ്ററിലൊക്കെ ഇടാമല്ലോ, അല്ലാണ്ട് ഇടാം. നമുക്ക് ചൂട് സമയത്ത് ഇത് ഇട്ടൂടാന്നൊന്നുമില്ല, വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഓക്കെ, ഇതും കുറച്ച് സൈസ് വലുതാണ്. പക്ഷേ ഞാനിത് ഓൾട്ടർ ചെയ്ത് ശരിയാക്കും കേട്ടോ. അപ്പോൾ ഓൾട്ടറേഷൻ്റെ വീഡിയോ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയിട്ട് നമുക്ക് എങ്ങനെ സൈസ് ശരിയാക്കുക എന്നുള്ളത് അത് ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയിട്ട് ആർക്കെങ്കിലും ഓൾട്ടർ ചെയ്യണം, അല്ലെങ്കിൽ വലിയ സൈസ് ചെറുതാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാം. എന്തായാലും ഈ പ്രൈസിനൊന്നും എനിക്കിത് കിട്ടാൻ പോകുന്നില്ല. നല്ല മെറ്റീരിയലാണ് കേട്ടോ, സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. എന്തായാലും ഇത്രയും വില കുറവിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. കാരണം ഈ പ്രൈസിന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല പിന്നീട്. ഇനി കുറച്ച് നമുക്ക് ഓൾട്ടർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചു. ജീൻസിൻ്റെ ഒപ്പൊക്കെ വിൻ്റർ സമയത്തൊക്കെ സൂപ്പറായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ 900 rupees. 900 rupees എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 rupees. 180 വരില്ല, 175 ആ ഒരു രീതിയിൽ വരും. ആ ടോപ്സ് വാങ്ങിയ കൂട്ടത്തിൽ പിന്നെ ഞാനിത് ഇതുപോലെ ഒരു എന്താ പറയുക, ട്രാക്ക് പാൻറ്റും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഈ ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകും. ഈ ഡ്രസ്സിൻ്റെ കൂടെ സൂപ്പറായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. ഇത് കുറച്ച് പക്ഷേ ലൂസ് ഇവിടെ ലൂസല്ല, ഈ ഭാഗമൊക്കെ ഒന്ന് ലൂസാണ്. അപ്പോൾ ഇതും ഞാൻ ഓൾട്ടർ ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഒട്ടും തന്നെ നമുക്ക് നെയിലടിക്കില്ല. നമ്മുടെ പാൻറ്റി ലൈനൊന്നും കാണാൻ പോകുന്നില്ല ഇതിലിട്ട് ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില ട്രാക്ക് പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. പാൻറ്റി ലൈനൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമല്ല കേട്ടോ, പെർഫെക്റ്റാണ്. അപ്പോൾ ഇതും നമുക്ക് ഇട്ടിട്ട് കണ്ടിട്ട് വരാം.
ഈ ഡ്രസ്സ് ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ഭയങ്കര ഓവർ സൈസ്ഡ് ആയിരിക്കും, ഇട്ട് എങ്ങനെയെങ്കിലും ഓൾട്ടർ ചെയ്യേണ്ടി വരുന്നൊക്കെയാണ്. ഞാൻ കടയിൽ നിന്ന് ഇട്ട് നോക്കി വാങ്ങാത്ത കാരണമാണ് കേട്ടോ, ഏകദേശം പാകാണെന്ന് കണ്ടത് ഞാൻ എടുത്തിട്ട് പോകുന്നതാണ് ഉണ്ടായത്. പക്ഷേ എനിക്കിത് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, കാരണം പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ച് ലൂസാണ്, പക്ഷേ ദാറ്റ്സ് ഓക്കെ, അത് വലിയ കുഴപ്പമുള്ള സംഭവമൊന്നുമല്ല. നല്ല കംഫർട്ടബിളാണിപ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്, രണ്ടും നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡ്രസ്സ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മാക്സ് ഹോൾ വീഡിയോ. ഇന്ന് ഞാൻ ടോപ്സാണ് ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ടോപ്സ് ഞാൻ അങ്ങനെ വാങ്ങാറില്ല, എനിക്ക് കൂടുതലിഷ്ടം ഗൗണുകളും ഫ്രോക്കുകളും അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതലിഷ്ടം, അല്ലെങ്കിൽ സൽവാർ കമ്മീസസൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ വില കുറവിനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങിക്കും. അപ്പോൾ അത് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇടാതിരിക്കില്ല, തീർച്ചയായിട്ടും ഇടുകയൊക്കെ ചെയ്യും. എന്നാലും എനിക്ക് കൂടുതലിഷ്ടം നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സുകളോടാണ് കൂടുതലിഷ്ടം, അല്ലെങ്കിൽ വലിയ ഗൗണുകൾ ഉടുപ്പുകളൊക്കെ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം. അപ്പോൾ വീണ്ടും കാണാം. സീ യു ദെൻ, ബൈ.